ഗതാഗതം ആവാം ഓട്ടോറിക്ഷ സർവീസ് നടത്തും. കോമഡി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 5 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറത്ത് 3 പേർക്കും പത്തനംതിട്ട കോട്ടയം ഓരോന്ന് വീതവുമാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 4 പേർ വിദേശത്ത് നിന്ന് വന്നതാണ്, ഒരാൾ ചെന്നൈയിൽ നിന്നും വന്നത്. കോട്ടയത്ത് രോഗം സ്ഥിരീകരിച്ചത് ഉഴവൂർ സ്വദേശിയായ 2 വയസ്സുള്ള കുട്ടിക്കാണ്. കുട്ടിയുടെ അമ്മയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കുട്ടിയും അമ്മയും കുവൈറ്റിൽ നിന്ന് വന്നത് ശനിയാഴ്ചയാണ്. സംസ്ഥാനത്ത് 32 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 23 പേർക്കും കോവിഡ് ബാധിച്ചത് കേരളത്തിന് പുറത്തുനിന്ന്. വിദേശത്ത് നിന്നെത്തിയ 11 പേർ, ചെന്നൈയിൽ നിന്ന് വന്ന 6 പേർ, മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന 4 പേർ, നിസാമുദ്ദീനിൽ നിന്ന് വന്ന 2 പേർ. സമ്പർക്കം വഴി രോഗം സ്ഥിരീകരിച്ച 9 പേരിൽ 6 പേരും വയനാട്ടിൽ നിന്നുള്ളവരാണ്. ചെന്നൈയിൽ പോയി വന്ന ട്രക്ക് ഡ്രൈവറുടെ 3 കുടുംബാംഗങ്ങൾക്കും സഹ ഡ്രൈവറുടെ മകനും സമ്പർക്കത്തിലെത്തിയ 2 പേർക്കും കോവിഡ് ബാധിച്ചു. ഇന്ന് ആർക്കും രോഗമുക്തിയില്ല. സംസ്ഥാനത്ത് ഇതുവരെ 524 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 31,616 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. ഇതിൽ 31,143 പേർ വീടുകളിലും 473 പേർ ആശുപത്രികളിലുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇന്ന് മാത്രം 95 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 38,547 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 37,727 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കി. സെന്റിനൽ സർവൈൽസിന്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിലെ 3,914 സാമ്പിൾ പരിശോധിച്ചതിൽ 3,894 എണ്ണം നെഗറ്റീവാണ്. സംസ്ഥാനത്ത് 34 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ നിലവിൽ കൊറോണ ബാധിതർ ഇല്ല. മലപ്പുറം സ്വദേശി കോഴിക്കോട്ടാണ് ചികിത്സയിലുള്ളത്. കോവിഡ് പ്രതിരോധത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയന്ത്രണം പാളിപ്പോയാൽ വലിയ രീതിയിലുള്ള വിപത്തുണ്ടാകും. കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമൂഹവ്യാപനം സാധ്യത അകറ്റി നിർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. രോഗവ്യാപനം തടയാനുള്ള നിയന്ത്രണങ്ങൾ കർശനമായി തുടരും. കൂടുതൽ പേർ സംസ്ഥാനത്തെത്തുമ്പോൾ സുരക്ഷ ഒരുക്കുന്നത് വെല്ലുവിളിയാണ്. 33,116 പേർ റോഡുമാർഗവും വിമാനമാർഗം 1,406 പേരും കപ്പലിലൂടെ 833 പേരും സംസ്ഥാനത്തെത്തി. സംസ്ഥാനത്ത് കോവിഡ്-19 സ്ഥിരീകരിച്ചവരിൽ 70% രോഗികളും പുറത്തുനിന്ന് വന്നവരാണ്. 30% സമ്പർക്കത്തിലൂടെയാണ് രോഗം വന്നത്. സംസ്ഥാനത്തെ രോഗവ്യാപന നിരക്ക് 1% താഴെയാണ്. മരണനിരക്ക് കുറയ്ക്കാൻ സംസ്ഥാനത്തിനായി എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് റോഡ് വഴി 33,000ലേറെ പേർ കേരളത്തിലെത്തി. ഇതിൽ 19,000ലേറെ പേർ റെഡ് സോൺ ജില്ലകളിൽ നിന്നാണ്. ആകെ 133,000 പേർ പാസിന് അപേക്ഷിച്ചു. ഇതിൽ 72,800 പേർ റെഡ് സോൺ ജില്ലകളിൽ നിന്നാണ്. 89,950 പാസുകൾ ഇതുവരെ നൽകി. അതിൽ 45,157 പേർ റെഡ് സോൺ ജില്ലകളിൽ നിന്നാണ്. മെയ് 7 മുതൽ വിദേശത്തു നിന്ന് വന്ന 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിനാൽ ആ വിമാനങ്ങളിൽ യാത്ര ചെയ്ത മുഴുവൻ പേരെയും പ്രത്യേക നിരീക്ഷണത്തിലാക്കി. സംസ്ഥാനത്തിനകത്ത് പാസഞ്ചർ ട്രെയിൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. കർശനമായ നിയന്ത്രണങ്ങളോടെ ഓട്ടോറിക്ഷകൾ, ഹോട്ടലുകൾ എന്നിവ അനുവദിക്കും. മെട്രോ ട്രെയിൻ അനുവദിക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ജില്ലയ്ക്കകത്ത് ബസ് സർവീസ് നടത്താനും ജില്ല വിട്ടുള്ള സർവീസുകൾ പാടില്ല എന്നും കേന്ദ്രത്തെ അറിയിക്കും. സാമൂഹിക അകലം പാലിച്ച് റെസ്റ്റോറന്റുകൾ തുറക്കാം. ഇരിപ്പിടങ്ങൾ തമ്മിൽ 1 മീറ്റർ അകലം പാലിക്കണം. മാസ്ക് ധരിക്കാത്തവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. മാസ്ക് വിൽപ്പന സംബന്ധിച്ച മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കും. ഗൾഫിൽ കോവിഡ് ഭീതിയിൽ കഴിയുന്ന ഗർഭിണികൾ, കുട്ടികൾ, വയോധികർ എന്നിവർക്ക് പ്രത്യേക വിമാനം ആവശ്യമാണ്. പ്രത്യേക വിമാനം അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് ആവശ്യപ്പെട്ടു. വിദേശത്തു നിന്ന് വരുന്നവർക്ക് ആന്റിബോഡി ടെസ്റ്റ് വേണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. പിടിച്ചുകെട്ടാനാവാതെ വ്യാപനം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം അനിയന്ത്രിതമായി ഉയരുന്നു. 3ാം ഘട്ട ലോക്ഡൌൺ അവസാനിക്കാൻ 5 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും കോവിഡ് നിയന്ത്രണ വിധേയമായിട്ടില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. തുടർച്ചയായി 6ാം ദിവസവും 3,000ലധികം കേസുകൾ. 3,604 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 70.756 ആയി. മരണം 2.293. രോഗമുക്തരാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശ്വാസം നൽകുന്നുണ്ട്. ഇതുവരെ 22,454 പേർക്കാണ് രോഗം ഭേദമായത്. മഹാരാഷ്ട്രയിൽ രോഗം അതിവേഗം പടരുകയാണ്. കൗമുദി ലൈൻസ് സമാപിക്കുന്നു. നമസ്കാരം.